നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിൽ കേരള സമൂഹവും മീഡിയകളും സോഷ്യൽ മീഡിയകളുമൊക്കെ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. അത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം മേയർ കൂടിയായ ആര്യ രാജേന്ദ്രൻ്റെ വിഷയം തന്നെയാണ്. അവരും ഭർത്താവും രാത്രിയിൽ ഒരു KSRTC ബസ് തടയുകയും KSRTC ബസിൻ്റെ ഡ്രൈവറെ പരുഷമായി ചീത്ത വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന പേരിലാണ് കേസ്. അതിന് മേയർ പറയുന്നത് ഈ ഡ്രൈവർ അവരുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല, മാത്രവുമല്ല അദ്ദേഹം കാറിലിരുന്ന മേയർക്കും മേയറുടെ സഹോദരിക്കും നേരെ ലൈംഗിക ചുവയോടുകൂടിയ അംഗവിക്ഷേപങ്ങൾ കാണിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ മേയറെ പരുഷമായി ചീത്ത വിളിച്ച ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലെത്തുകയും ഈ ഡ്രൈവർക്കെതിരെ വലിയ തോതിലുള്ള കുറ്റങ്ങൾ ആരോപിക്കുകയും ചെയ്തു. അതായത് ഇയാൾ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നുള്ളതൊരു തെറ്റ്, മറ്റൊന്ന് ഇയാൾ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ള മറ്റൊരു കേസ്. അങ്ങനെ രണ്ട് മൂന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുക്കുകയും ഈ കേസ് പിന്നീട് സമൂഹം പൊതു ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തുവെങ്കിലും പിന്നീട് ഇത് ഈ ഡ്രൈവർ തിരിച്ച് കോടതിയെ സമീപിക്കുകയും തന്നെ അപമര്യാദയായി തന്നോട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തന്നോട് അപമര്യാദയായി മേയർ പെരുമാറി, മാത്രവുമല്ല ഈ പിന്നെ KSRTC ബസ് റോഡിൻ്റെ മധ്യത്തിൽ തടഞ്ഞു നിർത്തുകയും യാത്രക്കാർക്ക് ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ള ഒരു പരാതി കൊടുക്കുകയും അങ്ങനെ ഇപ്പോൾ മേയർക്കെതിരെയും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവിനെതിരെയും കോടതി നേരിട്ടിടപെട്ട് കേസെടുത്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം അതല്ല, ഈ മേയറുമായി ബന്ധപ്പെട്ട ഒരു പഴയ കാര്യമാണ്. അതായത് മേയർ ഡിഗ്രി തുടങ്ങി പൂർത്തിയാക്കാതെയാണ് ഈ പൊസിഷനിലേക്ക് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം കേവലം ഇരുപത് വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മേയർ ആര്യ രാജേന്ദ്രൻ ഈ തിരുവനന്തപുരം മേയറായി അവരോധിതയാവുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതി കൂടി അങ്ങനെ ആര്യ രാജേന്ദ്രന് സ്വന്തമായി കിട്ടുകയും ചെയ്തു. ഇതിനകത്ത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയിലെ ചെയർമാനായ RS ശശികുമാറിൻ്റെ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ RS ശശികുമാർ പറയുന്നത് ആര്യ രാജേന്ദ്രൻ മേയറായി അവരോധിതയായ ശേഷം ഇവരുടെ തന്നെ CPM തന്നെ ചാനലായ കൈരളിയിലെ ഒരു നടത്തിയ ഒരു അഭിമുഖത്തിൻ്റെ രൂപമാണ് ഈ RS ശശികുമാർ ഇവിടെ പൊതു മധ്യ അവതരിപ്പിക്കുന്നത്. അതായത് അന്ന് ഈ ചാനൽ അവതാരകൻ ആര്യ രാജേന്ദ്രനോട് ചോദിച്ച ഒരു ചോദ്യം, താങ്കൾ മേയറാകാൻ തയ്യാറായിരുന്നോ, അത്തരമൊരു സ്ഥാനം താങ്കൾ വഹിച്ചിരുന്നോ എന്നാണ്. അപ്പോൾ ആര്യ രാജേന്ദ്രൻ പറഞ്ഞത്, ഒരിക്കലുമില്ല, ഞാൻ ഡിഗ്രി പഠനശേഷം IPSലേക്ക് തിരിയണമെന്നാണ് ആഗ്രഹിച്ചത് എന്നാണ്. എന്നാൽ ഇവരുടെ ശരിക്കും അക്കാഡമിക് മെറിറ്റ്സ് ഇതുമായിട്ട് ഈ ആര്യ പറഞ്ഞതുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്ന് RS ശശികുമാർ റെക്കോർഡുകൾ നിരത്തി പറയുകയാണ്. അതായത് പ്രീ ഡിഗ്രിക്ക് ശേഷം ഇവർ എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു, പക്ഷേ അവിടെ പൂർത്തിയാക്കാൻ കഴിയാതെ, അത് പഠനം തുടരാൻ കഴിയാതെ അത് നിർത്തി വീണ്ടും ആർട്സ് സയൻസ് കോളേജിൽ മാത്സ് ഐച്ഛിക വിഷയമായി എടുത്ത് പഠനം തുടരുകയായിരുന്നു എന്നാണ് RS ശശികുമാർ പറയുന്നത്. ഇവരുടെ ഒന്നാം വർഷത്തെയും രണ്ടാം വർഷത്തെയും മാർക്കുകൾ വരെ അദ്ദേഹം മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് കണക്കിന്, അതായത് ഐച്ഛിക വിഷയമായി എടുത്ത കണക്കിന് 0 മാർക്കും മലയാളത്തിന് 7 മാർക്കുമാണ് ലഭിച്ചത് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇത് വിരൽ ചൂണ്ടുന്നത് ഈ ആര്യ രാജേന്ദ്രന് നേരെ മാത്രമല്ല CPM നേരെ കൂടിയാണ് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം CPM അവകാശപ്പെടുന്നത് അവർ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്ന യുവാക്കളെല്ലാം അല്ലെങ്കിൽ യുവതികളെല്ലാം IPS IFS IAS ലക്ഷ്യമിട്ട് പോകുന്ന ആളുകളാണ്. അവിടെ അതിലേക്ക് പോലും പോകാതെ അവർ SFI വരുന്നത് രാഷ്ട്രീയം CPM ആ ഒരു ക്വാളിറ്റി കണ്ടുകൊണ്ടാണ് എന്നാണ് CPM നേതാക്കൾ പലപ്പോഴും പറയുന്നത്. അത് പച്ചക്കള്ളമാണെന്ന് തുറന്നു കാട്ടുക കൂടിയാണ് ഈ RS ശശികുമാർ ഇത്തരത്തിലുള്ള ഈ അഭിമുഖത്തിൽ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തം. അപ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തി കേവലം 20 വയസ്സ് മാത്രമുള്ളപ്പോൾ അപക്വമായ പ്രായത്തിൽ മേയറാവുകയും അത്തരം അപക്വമായ പല പെരുമാറ്റ രീതികളും കാണിക്കുകയും ചെയ്തത് CPM കാണിച്ച ഒരു വലിയ അവിവേകത്തിൻ്റെ ബാക്കിപത്രമാണ് എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നത്.